ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പുതിയ പുതിയ ടോപ്പിക്സ് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോവുക എന്നുള്ളത്, അല്ലേ? പുതിയ പുതിയ ടോപ്പിക്സ് ഓരോന്നായി പഠിച്ച് സിലബസ് കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ട്. അത് വേറെ ലെവലാണ് അല്ലേ. പക്ഷേ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വ്യഗ്രതയിൽ, അല്ലെങ്കിൽ സിലബസ് എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ ഭയങ്കര തത്രപ്പാടിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നതോ അല്ലെങ്കിൽ പിന്നീടാവാം എന്ന് കരുതി മാറ്റിവെക്കുന്നതോ ആയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിവിഷൻ. നമ്മുടെ പി എസ് സി പോലുള്ള ഇത്രയും ഒരുപാട് ഫാക്ട്സ് പഠിക്കേണ്ട ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയിൽ ഒരുപാട് മേഖലകൾ നമുക്ക് കവർ ചെയ്ത് പഠിക്കാനുണ്ട് അല്ലേ. അത്തരം പരീക്ഷയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതിനോടൊപ്പം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് പഠിച്ച കാര്യങ്ങൾ ആവർത്തനത്തിലൂടെ മനസ്സിൽ പതിപ്പിക്കുക എന്നുള്ളത്. അതിന് റിവിഷൻ അല്ലാതെ വേറൊരു വഴിയും നമുക്ക് മുന്നിലില്ല. നമുക്ക് പല കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിട്ട് തോന്നും, അതെല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞതായിട്ട് തോന്നും. പക്ഷേ ചിലപ്പോൾ ഒരിക്കപ്പോലും പിന്നീട് ആ വഴികളിലൂടെ, ആ പഠിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ പരീക്ഷാ ഹാളിലെത്തുമ്പം അതാണോ ഇതാണോ എന്ന രീതിയിൽ അല്ലേ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ച സമയത്ത് നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മൾ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പം ഇപ്പോൾ വർഷങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ സമവാക്യങ്ങളാണെങ്കിലും രാസവാക്യങ്ങളാണെങ്കിലും ഒക്കെ ചോദിക്കുമ്പം അതാണോ ഇതാണോ എന്ന രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് അല്ലേ. അത് നമ്മൾ അത്രയൊക്കെ നന്നായി പഠിച്ചിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിവിഷൻ നൽകാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് റിവിഷൻ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഉറപ്പായിട്ടും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ആ ബാക്കി സമയം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. അതായത് 5 മണിക്കൂർ മൊത്തത്തിൽ പഠിക്കാനുള്ള സമയമാണ് നമുക്ക് മുന്നിലുണ്ടെങ്കിൽ 4 മണിക്കൂർ പഠിച്ച് ബാക്കിയുള്ള 1 മണിക്കൂർ കൊണ്ട് നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം തലേന്ന് പഠിച്ച കാര്യങ്ങളാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരാഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അതിലൊരു 5 ദിവസം പഠനത്തിനായിട്ട് മാറ്റിവെച്ച് ബാക്കി 2 ദിവസം കംപ്ലീറ്റ് ആയിട്ടും ഇത്രയും ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുക. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട മാതൃകാ ചോദ്യങ്ങൾ ചെയ്യുക, പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മാറ്റിവെക്കുക എന്നുള്ളതും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു റിവിഷൻ മെത്തേഡാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും വളരെയധികം പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒന്നാണ്. നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിക്കാനും അതൊരിക്കലും മറന്നു പോവാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കാനും റിവിഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ പരീക്ഷയ്ക്കുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചോ, പരീക്ഷയുടെ അടുത്ത സമയം ഒരു 1-2 മാസം മുമ്പെങ്കിലും നമ്മൾ പരീക്ഷയ്ക്ക് ആവശ്യമായ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള സമയം നമ്മൾ പൂർണ്ണമായിട്ടും എന്തിനാണ്? റിവിഷനാണ് അല്ലേ. ആ ഒരു റിവിഷനും വളരെ ഇഫക്റ്റീവായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. റിവിഷനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്ന് മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മുൻവർഷ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചോദ്യം കാണിക്കാം. ഇപ്പം ഈ ചോദ്യം നോക്കൂ. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത ആവൃത്തിയും തുല്യമാകുമ്പോൾ അനുഭവപ്പെടുന്ന പ്രതിഭാസം. അവിടെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉത്തരം അനുനാദമാണെന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഇതൊരു മുൻവർഷ ചോദ്യം അല്ലെങ്കിൽ ഇതൊരു മാതൃകാ ചോദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ചോദ്യം പഠിച്ചു, അതിൻ്റെ ഉത്തരം മാത്രം പഠിച്ചു, കഴിഞ്ഞു, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക എന്ന മെത്തേഡിലുപരിയായിട്ട് ഇപ്പം അനുനാദമാണ് സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത ആവൃത്തിയും തുല്യമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം അനുനാദമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അനുനാദവുമായി ബന്ധപ്പെട്ട വേറെ ഫാക്ട്സ് ഇല്ലേ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽക്കമ്പികൾ വിറകൊള്ളാൻ കാരണം അനുനാദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ട്സ്, അനുനാദവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റ് ഫാക്ട്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതിലൂടെയും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ, ഡോപ്ലർ ഇഫക്റ്റ് അങ്ങനെയുള്ള ആ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്കും കൂടി അതും കൂടി എന്താണെന്ന് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് കൂടി നമ്മൾ നമ്മുടെ റിവിഷൻ സമയത്ത് ഓരോ ക്വസ്റ്റ്യനും എടുക്കുന്നു, അതിൻ്റെ ആൻസർ പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുന്നു, മറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു മേഖല തന്നെ അങ്ങ് കവർ ചെയ്യാൻ സാധിക്കും. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ മെത്തേഡാണിത്. പലർക്കും മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ചോദ്യം പഠിക്കുക, ഉത്തരം പഠിക്കുക എന്ന രീതിയിലാണ്. അങ്ങനെ മാത്രം പഠിച്ചു പോകണമെങ്കിൽ ചോദ്യം ആ രീതിയിൽ ചോദിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുമായിട്ടൊരു പരിചയം ഉണ്ടാവും. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലും ആ ഭാഗത്തുനിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും.
അപ്പോൾ ആ രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. കാരണം പരീക്ഷാ ഹാളിൽ പലരും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് സമയം തികയുന്നില്ല എന്നുള്ളത് അല്ലേ. പ്രത്യേകിച്ചും കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കാണുമ്പം ഒരുപാട് സമയം പോകുന്നു എന്ന രീതിയിലുള്ള പരാതികൾ പലരും പറയാറുണ്ട്. കൃത്യമായ ടൈം മാനേജ്മെൻറ്റ് പാലിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അത് നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ഒരു ഹാബിറ്റായി മാറ്റണം. ഈ റിവിഷനും അതുപോലെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യലും പഠനത്തോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ പ്രാധാന്യം നൽകി നമ്മൾ കൊണ്ടുപോകേണ്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക, അത് വളരെ അതിനനുസരിച്ച് സിലബസ് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്ത് പോവുക, ഒപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങളിലൂടെ വീണ്ടും സഞ്ചരിക്കുക. അപ്പോൾ ആ രീതിയിൽ റിവിഷനും പഠനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു പഠന സമയം ഞാൻ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.